Hi guys, welcome back. Guys, appol innatha video nammal nokkan povunnathu nammude iconic Rashford player review aayikum. So ningalkellarku arya MESSI ippol adile ethum best CF aanu nammude iconic Rashford. So adukondu thanne oru most overrated card thanneyanu. Stat wise nokkuvaanengilum rating nokkuvaanengilum adupole kali nokkuvaanengilum sherikku oru overrated card thanneyanu Rashford. Enikku ithinu munpu Beckhamine card aayirunnu athyasham nalla stats okke vannu. Ippol idu Rashford card aayirikkukayanu. ഐക്കോണിക് റഷ്ഫോർഡിനൊക്കെ പർച്ചേസ് ചെയ്തമാരെ വെറും മണ്ടമാരാക്കിക്കൊണ്ടാണ് കൊണാം ഈ ഒരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ എന്തായാലും ഒരു കാര്യം നമുക്ക് ഓർപ്പിക്കാം, ഇനിയും വരുന്ന ജുവൻ്റസിൻ്റെ ഐക്കോണിക് പാക്ക് അതിൻ്റെ വാർസയുടെ ഐക്കോണിക് പാക്കിലൊക്കെ മെസ്സി റൊണാൾഡോനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ ഗൈസ് എന്തായാലും നമ്മുടെ മെയിൻ അക്കൗണ്ട് നമുക്ക് ഐക്കോണിക് റഷ്ഫോർഡിനെ കിട്ടി. ട്രിക് വീഡിയോയും കാര്യങ്ങളൊക്കെ നേരത്തെ ഇട്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. ആൻഡ് റഷ്ഫോർഡിനെ കളിപ്പിച്ചവർക്ക് അറിയാം നേരത്തെ കാർഡ് ഒരു പ്രൊലിഫിക്കിംഗ് ആയിരുന്നു, ഇപ്പോൾ വന്നേക്കുന്ന ഐക്കോണിക് കാർഡ് ഒരു ഗോൾ പോസ്റ്റ് ആണ്. സോ പ്ലേയിങ് സ്റ്റൈൽ ഫസ്റ്റ് തന്നെ മാറിയിട്ടുണ്ട്. സോ ഗൈസ് അപ്പോൾ നമുക്ക് സ്റ്റാറ്റ്സിലേക്ക് കടക്കാം. സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ ഒഫൻസ് റൺസ് നമുക്ക് 99 ഉണ്ട്, ബോൾ കൊണ്ടോ 97, ട്രിപ്ലിംഗ് 97, ടൈറ്റ് പൊസൻ 91, പാസിംഗ് 89ഉം പ്രോഫിറ്റ് പാസ് 19ഉം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് താഴോട്ട് വരാം. ഫിനിഷിംഗ് നമുക്ക് 97 ഉണ്ട്. ഓക്കെ, നമുക്ക് ഒഫൻസ് റൺസ് 99 ഉണ്ടായിരുന്നു, ഫിനിഷിംഗ് 97 ഉണ്ട്, ആൻഡ് കിക്കിംഗ് പവർ ഓൾറെഡി 99 ഉണ്ട് കേട്ടോ ഗൈസ്. ആൻഡ് ഹെഡിങ് നമുക്ക് 94 ഉണ്ട്, പ്ലേസ് കിക്കിംഗ് 91, ഇതെന്ത് കാടല്ലേ, കേള് 94, സ്പീഡ് ആക്സലറേഷൻ 99, 98, മോനെ പൊള്ളി. കിക്കിംഗ് പവർ ഞാൻ ആദ്യം പറഞ്ഞത് 99, ജമ്പ് നമുക്ക് 93, ഹെഡിങ് നേരത്തെ 94 ഉണ്ടായിരുന്നു. സോ ജമ്പ് നമുക്ക് 93 സെറ്റ്. ഫിസിക്ക് നമുക്ക് അത്യാവശ്യം 88 എടുത്തുണ്ട്. ബാലൻസ് സ്റ്റാമിന 97, ലിറ്ററലി അവർ ഒന്നും കുറച്ചിട്ടില്ല കേട്ടോ. കൊണാമി സാധാരണ ഒരു പ്ലെയറിനെ എടുക്കുവാണ് ഇപ്പോൾ ഒരു എന്താ നമുക്കൊരു ഗോൾ പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒഫൻസീവ് കുറച്ച് നല്ലതായിരിക്കും. ആൻഡ് ഇപ്പോൾ നമ്മളൊരു ഫോക്സ് ബോക്സ് എടുക്കുവാണെങ്കിൽ ഒഫൻസീവ് അവർണെസ് കിക്കിംഗ് പവർ ഫിനിഷിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, ബാക്കി കുറച്ച് എവിടെയെങ്കിലൊക്കെ സ്റ്റാറ്റ്സ് കുറച്ച് കൊടുക്കായിരിക്കും. ബട്ട് ഈ ഒരു കാർഡിന് ഒന്നും കുറച്ചിട്ടില്ല, എല്ലാം ഉണ്ട്, എല്ലാ എന്താ ഒരു മിക്സ്ചർ ഓഫ് കാർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ഒരു മൂന്നാല് ഇപ്പോൾ വാൻ ബാസ്റ്റിൻ റുമിനി എല്ലാം കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു കാർഡാണ് ഈ റഷ്ഫോർഡിൻ്റെ കാർഡ്. സോ നമുക്ക് അതിന് താഴോട്ട് നോക്കാം. ഡിഫൻസ് കാരൻസ് നമുക്ക് 62, ബോൾ വിന്നിംഗ് 67, അഗ്രഷൻ 81 ഉണ്ട് കേട്ടോ, നല്ല കാര്യം 81 നമുക്ക് കിട്ടുന്നുണ്ട്. ഗോൾ കീപ്പിംഗ് സ്റ്റാസ് നോക്കണ്ട, ആകെ കുറച്ചേക്കുന്ന ഈ ഒരു നാല് കാര്യങ്ങളാണ്. ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചാൽ കിട്ടത്തില്ലായിരുന്നു. വീക്ക് ഫുഡ് 2 ഉള്ളൂ, അക്യുറസി 2 ഉള്ളൂ, കൺജഷിംഗ് 7 ഉള്ളൂ, ആൻഡ് ഇഞ്ചുറി റെസിസ്റ്റൻസും 2 ഉള്ളൂ. എന്നാലും കളിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ആകെ ആ ഒരു ഇഞ്ചുറി റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് പണിയായിട്ട് തോന്നിയത്, അല്ലാതെ ബാക്കി രണ്ട് വീക്ക് ഫുഡൊക്കെ എനിക്ക് വലിയ ചെയ്യാനായിട്ട് തോന്നിയില്ലായിരുന്നു. സോ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലാപ്പ്, ക്രോസ് ഓവർ ടേൺ, ഹെഡിങ്, ലോങ് റേഞ്ച് ഷൂട്ടിങ്, നക്കിൾ ഷോട്ട്, ഡിപ്പിംഗ് ഷോട്ട്, ഫസ്റ്റ് ടൈം ഷോട്ട്, ഷൂട്ടിംഗ് വേണ്ടിയുള്ള മിക്ക സ്കിൽസും കൊടുത്തിട്ടുണ്ട്. ലോങ് റേഞ്ച് ഒക്കെ നമുക്ക് പുല്ലുപോലെ ഭയങ്കര ഈസിയാണ്, നമ്മൾ 10 അടിച്ച് 9 കയറും, അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് നമുക്ക് ലോങ് റേഞ്ച് അടിച്ചാൽ പറ്റുന്നത്. സോ ഗൈസ് അപ്പോൾ സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇനി ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളൊരു പ്ലെയറായിട്ട് കമ്പയർ ചെയ്യാൻ കാണിച്ചുതരാം, നമ്മുടെ റുമിനി കാണുന്നത് റുമിനിയുമായിട്ട് ഈ ഒരു പ്ലെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ സ്റ്റാറ്റ്സ് ഉണ്ടോ, എന്താണ് അവർ കൂട്ടിയിട്ടേക്കുന്നത്? ആകെ ടൈറ്റ് പൊസിഷനും ഫിനിഷിംഗ് ഒന്നും, പിന്നെ ഡിഫൻസിൽ രണ്ടറോ. നിങ്ങൾ ആലോചിക്കുക, റുമിനിക്ക് പോലത്തെ ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സും ഈ ഒരു റഷ്ഫോർഡിൻ്റെ സ്റ്റാറ്റ്സും കൂടെ കമ്പയർ ചെയ്യുമ്പോഴുള്ള ഇതാണ് കാണുന്നത്. ആകെ ഫിനിഷിംഗ് മാത്രം ഒന്ന് കൂട്ടി, ബാക്കി എല്ലാം റഷ്ഫോർഡിന്. സെറ്റ് എന്ന് വെച്ചാൽ ഇത്രയും ഞാൻ പറയട്ടെ, ഇത്രയും നമ്മൾ ഏത് കാറ്റഗറി ഓഫ് CF എടുത്തു കഴിഞ്ഞാലും റഷ്ഫോർഡിനെ വെല്ലാം വേറെ ആരുമില്ല ഗൈസ്. ഇപ്പോൾ ടോർസിനെ നോക്കുവാണെങ്കിലും ടോർസിനൊക്കെ ആകെ ഫിനിഷിംഗ് മാത്രമേ പ്ലസ് ടു ഉള്ളൂ, ബാക്കി എല്ലാം റഷ്ഫോർഡിനാണ് കൊടുത്തേക്കുന്നത് കൊണാമി. എന്താണ് ഇങ്ങനെ എന്ന് എനിക്കറിയത്തില്ല, എന്തുകൊണ്ടാണ് റഷ്ഫോർഡിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നേരത്തെ വന്നാലും ലെഫ്റ്റ് വിങ് ഫോർവേഡ് എനിക്ക് കുഴപ്പമായിരുന്നു, ഐക്കോണിക് കാർഡാണെന്ന് പറഞ്ഞാലും അത്യാവശ്യം ഡീസൻറ്റ് കാർഡായിരുന്നു. ഈവൻ നമുക്ക് വാൻ ബാസിനെ നോക്കാം, വാൻ ബാസ് നോക്കുവാണെങ്കിൽ ഫിസിക്ക് +3 കിട്ടുന്നുണ്ട്, വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ. സ്റ്റാമിനൊക്കെ റഷ്ഫോർഡ് വേറെ ലെവലാണ് കേട്ടോ. ഫിനിഷിങ്ങും +2, ബോൾ കൺട്രോളും +1, ബാക്കി ഒന്നുമില്ല, ബാക്കി എല്ലാം റഷ്ഫോർഡാണ് കൂടുതൽ. സോ നെക്സ്റ്റ് CF നോക്കാം, നമ്മുടെ ബാറ്റ്സ്യൂട്ട് നോക്കാം. ബാറ്റ്സ്യൂട്ട് നോക്കുവാണെങ്കിൽ ഫിനിഷിംഗ് +1, ബാക്കി ഒന്നുമില്ലാണ് എൻ്റെ വിശ്വാസം. യാ ഫിസിക്കും ഉണ്ട്, കുറച്ച് ജമ്പും ഉണ്ട്, ഒരു +1. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് ബാക്കി എല്ലാം റഷ്ഫോർഡ്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഐക്കോണിക് കാർഡ്സിലുള്ളതിൽ വെച്ച് ഏറ്റവും ടോപ്പായി എടുക്കുന്ന ഐക്കോണിക് കാർഡ്സാണ്. സോ ഇത്രയും നല്ല ഐക്കോണിക് കാർഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും റഷ്ഫോർഡ് അത്രയ്ക്ക് മുകളിലാണ്. ലാസ്റ്റ് നമുക്ക് ഓവനെ നോക്കാം. ഓവൻ്റെ ആകെ ഫിനിഷിംഗ് +2,
ആക്സലറേഷൻ പ്ലസ് വൺ, ബാക്കിയൊന്നുമില്ല, ബാക്കിയെല്ലാം റഷ്ഫോർഡാണ്. സെറ്റ്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു പ്ലെയറിനോടെ നോക്കാം, എന്തായാലും നമ്മുടെ ഫോളനോട് നോക്കാം. ഫോളൻ്റെ ഈ ഒരു കാർഡാണ് ഏറ്റവും നല്ലതായിട്ട് വന്നേക്കുന്ന കാർഡ്. സോ ടൈറ്റ് പൊസിഷൻ ഉണ്ട്, പ്ലസ് ത്രീ, ലോഫ്റ്റഡ് പാസ് എനിക്കൊന്ന് പ്ലസ് ഫോർ ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? യാ, വേറെ ഒന്നുമില്ല, ബാക്കി എല്ലാം റഷ്ഫോർഡ്. ഓക്കെ, പ്ലേസ് കിക്കിങ് പ്ലസ് ഫോർ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ഫോളൻ്റെ കാർഡ് കളിപ്പിച്ചവർക്കറിയാം അത്രയ്ക്ക് പവർഫുൾ കാർഡാണ്. സോ അതിലും വരുന്ന കാർഡാണ് ഈ റഷ്ഫോർഡ് ഇപ്പോൾ വന്നേക്കുന്നത്. സോ ഗൈസ്, ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കിടക്കാം. നമുക്ക് ഒന്നൊരു ഓൺലൈൻ മാച്ച് തന്നെ കളിക്കാം. നമുക്ക് റേറ്റിംഗ് കുറച്ച് കുറവാണ്, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ചില സമയങ്ങളിൽ ഒപ്പോണ്ട് വലുതും ചെറുതും വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് റഷ്ഫോർഡിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് വിലയിരുത്താൻ വേണ്ടി നമുക്ക് അങ്ങനെ ഏത് ഒപ്പോണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഈ പ്ലെയറിൻ്റെ ലോങ് റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ക്രൈഫ് ടു റഷ്ഫോർഡിന് ഒരു കൊടുക്കുന്നു. യാ, റഷ്ഫോർഡിന് കറക്റ്റ് കിട്ടി, റഷ്ഫോർഡ് ടേൺ ആക്കുന്നു. ഇതാ വരുന്നു ലോങ് റേഞ്ച്, ആൻഡ് ദാറ്റ്സ് എ ഗോൾ ഗൈസ്. ഇതൊരു ഓൺലൈൻ മാച്ചാണ്, ക്യാമ്പയിനും സിമ്മ അല്ലെങ്കിൽ ലോ പോയിൻ്റൊന്നുമില്ല, പക്ഷേ ആ ടേൺ എടുത്ത് കറക്റ്റായിട്ട് റഷ്ഫോർഡ് അടിച്ചുകൊണ്ട്, അതാണ് ആ ഒരു പ്ലെയറിൻ്റെ ക്വാളിറ്റി. നെക്സ്റ്റ് ഇനിയസ്റ്റ, റഷ്ഫോർഡിന് കിട്ടി ഗൈസ്. റഷ്ഫോർഡിൻ്റെ ഒരു പാസ് അല്ല തൂവായിരുന്നത്. ക്രൈഫ് ടോറസ്, റഷ്ഫോർഡിന് കിട്ടി, ആൻഡ് ദാറ്റ്സ് അനദർ ഗോൾ. നമ്മുടെ രണ്ടാമത്തെ ഗോൾ, സൂപ്പർ. ജസ്റ്റ് തൊട്ടാൽ മതി, നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തു കൊടുക്കണം, അത്രയ്ക്ക് സൂപ്പർ. കറക്റ്റ് ടോറസ്, ആൻഡ് ഗോൾ കീപ്പറിനൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്, ഇത്രയും പവറൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ബാക്ക് റാമോസ്, റാമോസ് ടു ക്രൈഫ്, ക്രൈഫ് ഡെസ്റ്റ്, ടോറസ്, റഷ്ഫോർഡ് കിട്ടിയില്ല, ക്രൈഫ്. ഇത് ഗൈസ് കണ്ടോ, ആ ഒരു ഒഫൻസീവ് റൺസ് കണ്ടോ, കറക്റ്റായിട്ട് ആ ചെക്ക് ഡിപ്പിംഗ് ഷോട്ട് ആയിരുന്നു ഗൈസ്, അതായത് ഡിപ്പിംഗ് ഷോട്ട് ആയിരുന്നു. ആ ഒരു ഒഫൻസീവ് റൺസ് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് ആ ടൈമിൽ ബാക്കി കൂടെ ഡിഫൻഡർ ബാക്കി കൂടെ കയറി വരുന്നു. സോ ഗൈസ്, അപ്പോൾ ആ ഒരു മാച്ച് നമ്മൾ 4-0 ജയിച്ചു, ആൻഡ് റഷ്ഫോർഡ് 8.5. ഫസ്റ്റ് മാച്ചിൽ 8.5 റേറ്റിംഗ്, പൊളി. നമുക്ക് സെക്കൻഡ് മാച്ച് എന്തെങ്കിലും കളിക്കാൻ നോക്കാം. ഓക്കെ, ഇനിയസ്റ്റ, ടോറസ്, റഷ്ഫോർഡ്, റഷ്ഫോർഡ് ഒരു ലോങ് റേഞ്ച്, ആൻഡ് ഓക്കെ ഗൈസ്, അതൊരു ഗോൾ കീപ്പർ ഓപ്പോസിഷൻ ആയി പോയി, അതുകൊണ്ട് തന്നെ അത് സിമ്പിളായിട്ട് പോയി കയറി. വിയേര, ടോറസ്, ക്രൈഫ്, ബാക്ക് ടു റഷ്ഫോർഡ്, റഷ്ഫോർഡ് അഗെയിൻ ഒരു ലോങ് റേഞ്ച് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അത് വർക്കൗട്ടായില്ല, അത് ഗോൾ കീപ്പർ കയറി ഇപ്പം കറക്റ്റ് തട്ടിപ്പോയി. ഓക്കെ, സ്കോൾസ്, സ്കോൾസിനെ ഇടിക്കുന്നു. ഇനിയസ്റ്റ, റഷ്ഫോർഡ് ഒരു ഫസ്റ്റ് ടൈം ഷോട്ട്, ആൻഡ് ദാറ്റ്സ് എ ഗോൾ. റഷ്ഫോർഡ്, എംബാപ്പേ, ബാക്ക് ടു റഷ്ഫോർഡ്, നമ്മൾ 2-2 നിൽക്കുന്നത്. ആൻഡ് ഓക്കെ ഗൈസ്, ഒരു ഫൗൾ ഇട്ടിട്ടുണ്ട് നമുക്ക് റഷ്ഫോർഡിനെ. നമുക്ക് ഡിഫൻഡേഴ്സ് ഒന്നും സത്യം പറഞ്ഞാൽ ഒന്ന് കയറി പോയി കഴിഞ്ഞാൽ ചെക്കനെ പിടിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സ്പീഡാണ്. സോ നമുക്കൊരു പെനാൽറ്റി അവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, എന്തായാലും റഷ്ഫോർഡിനെ എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഇഞ്ചുറി ആയിരിക്കും. സോ നമുക്ക് ഡെൽപിയറെ കൊണ്ടെടുക്കാം, ഈസി. ഓക്കെ ഗോൾ, ഞാൻ വേറെ പ്ലേയേഴ്സിനെ അധികം ഗോൾ കാണിക്കുന്നില്ല, കാരണം ഭയങ്കര ലെങ്തായി ഇപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക്. സോ ആ മാച്ച് നമ്മൾ ജയിച്ചിരിക്കുകയാണ്, ആൻഡ് റഷ്ഫോർഡ് 7.5. ഓക്കെ, തേർഡ് മാച്ച് അത്യാവശ്യം നല്ല ഓപ്പറേറ്റിംഗ് ഉള്ളപ്പോണ്ടാണ് റഷ്ഫോർഡ്. ഓക്കെ, ഒരു പാസ് മൂവ് നിങ്ങൾ എന്തായാലും പഠിക്കണം അറിയാത്തവർ, ഈ റഷ്ഫോർഡുള്ള പ്ലേയേഴ്സിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പാസ് മൂവ് നമുക്ക് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് പാസ് മൂവ് ഇട്ട് കയറിയാൽ. ഞാൻ റഷ്ഫോർഡ്, അതൊരു ഈസി ചാൻസ്, കം ഓൺ, ഇതൊക്കെ സിമ്പിൾ. ഓക്കെ ഗൈസ്, ആ ഒരു മാച്ച് ജയിച്ചിട്ട് നമ്മൾ 4-3 തോറ്റു, ബട്ട് സ്റ്റിൽ നമുക്ക് അത്യാവശ്യം 6 സേവൊക്കെയാണ് ചെക്കൻ നടത്തിയത്. റഷ്ഫോർഡ് കുറേ നല്ല നോക്കി, ബട്ട് ജയിക്കാൻ പറ്റിയില്ല. എന്നാൽ പോലും നല്ല റേറ്റിംഗ് ഉള്ള പ്ലെയറായിരുന്നു ചെക്കൻ, അത്യാവശ്യം നല്ല കളിക്കുകയും ചെയ്തു, നമുക്കത് കളി ജയിക്കാൻ പറ്റിയില്ല. സോ നമുക്ക് എന്നാൽ നെക്സ്റ്റ് ഗെയിമിലേക്ക് നോക്കാം. റഷ്ഫോർഡ് എന്നാലും രണ്ടു പേർക്കും റഷ്ഫോർഡ് ഉണ്ടായിരുന്നു, അവൻ്റെ 7.0, എൻ്റെ 7.0. ഓക്കെ, റേറ്റിംഗ് ഉള്ള പ്ലെയറാണ് ഒപ്പോണ്ട്. സോ നോക്കി കളിക്കാം. ടോറസ്, വിയേര, ഈസി ചാൻസ് ടു ക്രൈഫ് ഗൈസ്. ഈ ഒരു ഓക്കെ, വർക്കൗട്ട് ആയില്ല. ഓക്കെ ഗൈസ്, റഷ്ഫോർഡ് കയറുന്നുണ്ട്, ആൻഡ് ദാറ്റ്സ് എ ഗോൾ, സിമ്പിൾ. ക്രൈഫ് കണ്ടോ, പാസ് എന്ന് വിട്ട് കഴിഞ്ഞാൽ ചെക്കൻ ഈസി ആയിട്ടാണ് കയറുന്നത്, പക്ഷേ അത് ഗോൾ കീപ്പർ തട്ടിക്കളഞ്ഞു. വിയേര, സ്കോഴ്സ്, റഷ്ഫോർഡ് ടേൺ എടുക്കാൻ പറ്റുന്നു, ആ ഒരു ചെറിയ ടേൺ കിട്ടി, ആൻഡ് ദാറ്റ്സ് എ ലോങ് റേഞ്ച്. ഓക്കെ, ഒരു കേൾ പ്ലസ് ആയിരുന്നു, ബട്ട് ആ കളി നമ്മൾ 5-0 ജയിച്ചു, ബട്ട് എന്താ സംഭവിച്ചത് വെച്ചാൽ എൻ്റെ റെക്കോർഡിംഗ് സ്റ്റോപ്പായി പോയി. സോ നമുക്ക് എന്തായാലും റഷ്ഫോർഡ് 8.5 ആണ് ആ ഒരു ഗെയിമിൽ കളിച്ചത്. സെക്കൻഡ് ഹാഫ് ആയപ്പം ചെക്കൻ എന്താ തകർക്കുമായിരുന്നു എന്ന് പറയാം, ഞാൻ അതിൻ്റെ ഹൈലൈറ്റ്സ് കാണിച്ചു തരാം ഇങ്ങനെ ഗോളൊക്കെ ആയെന്ന്. സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ്, ഇത് നമ്മുടെ സെക്കൻഡ് തേർഡ് ഗോളായിരുന്നു. റഷ്ഫോർഡിൻ്റെ ഒരു ഈസി ചാൻസ്, സുഖമായിട്ട് കയറി. നമ്മൾ സൂപ്പർ സബിനെയൊക്കെ നമ്മൾ ഇറക്കത്തില്ല, അതുപോലാണ് പുള്ളി ഫസ്റ്റ് ഹാഫ് കൊണ്ട് കളിക്കുവാണെങ്കിലും ഒരു 60-70 ആകുമ്പോൾ സൂപ്പർ സബ് ഇറങ്ങുന്നതിൻ്റെ ഒരു ഫീലാണ് കളിക്കാൻ പറ്റുന്നത്. സ്റ്റാമിന ഒന്നും ഒരിക്കലും ട്രെയിൻ ആകത്തില്ല, എത്ര കളിപ്പിച്ച് നോക്കിയാലും ട്രെയിൻ ആകത്തില്ല, ഞാൻ കുറേ കളിപ്പിച്ച് നോക്കിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ സ്റ്റാമിന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, നമുക്ക് ഫുൾ ടൈം കളിപ്പിക്കാൻ പറ്റും. സെക്കൻഡ് ഹാഫിലൊക്കെ 90-ാം മിനിറ്റിലാണെങ്കിൽ പോലും നല്ല ഇതിൽ ഒഫൻസീവ് റൺ എടുത്ത് കയറും, അത്രയ്ക്ക് പൊളി പ്ലെയറാണ്. സോ ഒരു സബിൻ്റെ ആവശ്യമേ ഇല്ല റഷ്ഫോർഡിനെ നമ്മൾ കളിപ്പിക്കാൻ ഇറക്കുവാണെങ്കിൽ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് പോകാം. ഓക്കെ, ഡിങ് ഡിങ്. ഓക്കെ, വിയേര, ബാക്ക് ടു റഷ്ഫോർഡ്,
ഈസി പാസ് ആ മൂവ് ആണ്, എല്ലാം പാസ് ആ മൂവ് ആയിട്ട് കയറാൻ പറ്റുന്നുള്ളൂ നമുക്ക്. ആൻഡ് അതൊരു ഗോൾ കീപ്പർ സേവ് ചെയ്തു. റാമോസ്, ടോറസ്, റഷ്ഫോർഡ്, റഷ്ഫോർഡ് കയറി ഗൈസ്, ഇനിയും പിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഈസി ചാൻസ്, ഗോൾ കീപ്പറിനെ ഈസി ആയിട്ട് ഫീക്ക് ചെയ്ത്, ആൻഡ് ദാറ്റ്സ് എ ഗോൾ. ഇനിയസ്റ്റ, ക്രയഫ്, റഷ്ഫോർഡ്, കമോൺ. ഓക്കെ, അത് ഓക്കെ, വിയറയ്ക്ക് പിടിക്കാൻ പറ്റിയില്ല. നമുക്ക് കേള് നോക്കട്ടെ, ഇല്ല ഗൈസ്, അത് തട്ടിപ്പോയി. പോട്ടെ, നെക്സ്റ്റ് വെക്കുമ്പോൾ ഇനിയസ്റ്റ വിയറയ്ക്ക് കൊടുക്കുന്നു, റഷ്ഫോർഡ് അവിടെ കയറുന്നുണ്ടായിരുന്നു, ബട്ട് ഓക്കെ ഗൈസ്, കിട്ടി. ആൻഡ് ദാറ്റ്സ് എ ഷോട്ട് ഗോൾ. ഈസി ചാൻസ് ആണ്, എല്ലാം വളരെ ഈസിയാണ് അടിക്കാൻ. ഓക്കെ ഗൈസ്, ആ ഒരു ഗെയിം നമ്മൾ 2-2 സമനിലയായി പോയി. പുള്ളി അവസാനത്തെ മിനിറ്റ് ഗോൾ അടിച്ചു, ബട്ട് സ്റ്റിൽ നല്ലൊരു ഗെയിം ആയിരുന്നു. നമുക്ക് റഷ്ഫോർഡ് അതിനും 7.5, ഒരു കളി പോലും 7.5 താഴെ പോകുന്നില്ല റേറ്റിംഗ്, അതാണ്, എല്ലാ കളിയിലും ഗോൾ അടിക്കും. ഓക്കെ, നെക്സ്റ്റ് ഗെയിം, ആൻഡ് ഓക്കെ, ടോറസ്, റഷ്ഫോർഡ്, റഷ്ഫോർഡ് ഈസി ചാൻസ്. കണ്ടോ, സിമ്പിളായിട്ടാണ് റോങ് റേഞ്ച് കളിക്കുന്നത്, ആ ഒരു ബോക്സിനകത്ത് കയറ് പോലും വേണ്ട, അത്രയ്ക്ക് സൂപ്പറാണ് കളിക്കുന്നത്. 7.5 ഒക്കെയാണ് ഓരോ ഗെയിം എടുത്തത്. അടുത്ത നല്ല റേറ്റിംഗ് ഉള്ള പ്ലെയറാണ്. ഓക്കെ, അത് നമുക്ക് കിട്ടിയില്ല, റഷ്ഫോർഡിന് കിട്ടി. ആൻഡ് ഇപ്പോണ്ടോ, അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക്. എൻ്റെ പൊന്നടാ, എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ അടിക്കാൻ, ഒരില്ല, ഒന്നും പറയാനില്ല ഗൈസ്, അത്രയ്ക്ക് സൂപ്പർ ബോളായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത്. നമുക്ക് അടുത്ത റഷ്ഫോർഡിൻ്റെ ഒരു സോളോ, ഇതൊക്കെ സിമ്പിളായിട്ട് അങ്ങനെ അടിച്ചിടും. അതൊക്കെ മറ്റേതൊക്കെ അടിക്കാമെങ്കിൽ പിന്നെ ഇതൊക്കെ അടിക്കാൻ അത്ര പാട്. സോ നമ്മുടെ നെക്സ്റ്റ് ഒപ്പോണൻ്റ് ഓക്കെ, അതിനകത്ത് പ്രതീക്ഷിച്ചാൽ തോന്നും, എംബാപ്പെ ടു ക്രയഫ്. ഗൈസ്, ഈ ഒരു സാധനം നിങ്ങൾ മാക്സിമം ട്രൈ ആക്കാൻ നോക്കണം. നമ്മൾ 3-4 കളിക്കുന്നവരാണെങ്കിൽ ഇത് റഷ്ഫോർഡിനെ കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റുന്നതാണ്. ത്രൂ ഇട്ട് കൊടുത്താൽ മതി, ചെക്കൻ ഈസി ആയിട്ട് കയറിക്കോളും. സോ ഈ 4th round കളിക്കുന്നവരാണെങ്കിൽ യൂസ് ആക്കുക. ക്രയഫ്, എംബാപ്പെ, കണ്ടു, റഷ്ഫോർഡിന് വീണ്ടും ചാൻസ്. ആൻഡ് ഡിസ്പിങ് ഷോട്ടായിരുന്നു, നല്ല കാര്യം. എംബാപ്പെ, എംബാപ്പെ പിന്നെയും ഒരു ലോഫ്റ്റഡ് പാസ് ആണത്, റഷ്ഫോർഡിന് കിട്ടിയില്ല ഗൈസ്. ബട്ട് ഇനിയസ്റ്റ 4 goals. എല്ലാ ഗെയിമിലും നമ്മൾ ഗോൾ അടിക്കുന്നുണ്ട്, റഷ്ഫോർഡിൻ്റെ കുറേ അസിസ്റ്റൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഗെയിം എനിക്ക് വന്നത്, ഓക്കെ, നമ്മൾ വ്യൂവിനായി പോട്ടെ. നെക്സ്റ്റ് കളി നമുക്ക് കളിക്കാം, നമുക്ക് അത്യാവശ്യം റേറ്റിംഗ് കൂടിക്കൂടി വരുന്നുണ്ട്, 1000+ ആയി നമുക്കിപ്പോൾ റേറ്റിംഗ്. റഷ്ഫോർഡ്, ടോറസ്, എഗെയിൻ ബാക്ക് ടു റഷ്ഫോർഡ്, സിമ്പിൾ. അതൊക്കെ എനിക്കൊന്ന് ഓക്കെ, ഇത് അടുത്തത് കാണാവേ നമുക്ക്. ക്രയഫ്, ഗൈസ് ഇത് ക്രയഫ് തന്നെ അടിച്ചല്ലേ, റഷ്ഫോർഡ് കൊടുക്കായിരുന്നു. ഓക്കെ ഗൈസ്, അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. കണ്ടോ, പാസ് ആൻഡ് മൂവ് ആണ് മാക്സിമം യൂസ് ചെയ്യേണ്ടത് തന്നെ പറയാം. റഷ്ഫോർഡ് അത് അടിക്കത്തില്ല, അടിച്ചു. എൻ്റെ പൊന്നെ, കറക്റ്റ് കോർണറിൽ പോയി സാധനം പോയി, പോളി. റഷ്ഫോർഡ് വീണ്ടും ഒരു പാസ് ആൻഡ് മൂവ്, ദാറ്റ്സ് റൊണാൾഡോ കറക്റ്റായിട്ട് കൊടുത്തു, ആൻഡ് അതും അടിച്ചു. ഗൈസ്, അപ്പോൾ ഒന്നും പറയാനില്ല, വേറെ ലെവൽ. നമുക്ക് അത്യാവശ്യം 1051 നമ്മുടെ റേറ്റിംഗ്. സോ ഗൈസ്, നമുക്ക് ഗെയിം പ്ലേ എഴുതാൻ നിർത്താം. എനിക്ക് 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ, ഈ ഒരു കാർഡ് നിങ്ങൾ ഒപ്പോണ്ടായിട്ട് വരുവാണെങ്കിൽ, ഒപ്പോണ്ട കയ്യിൽ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ, ഒരിക്കലും പ്രസ്സിങ്ങിന് പോകല്, പാസാമോ വിട്ട് കഴിഞ്ഞാൽ പിന്നെ റഷ്ഫോർഡിനെ പിടിക്കാൻ പറ്റത്തില്ല. ബാക്കിൽ നിന്നൊക്കെ നമ്മൾ എത്രയൊക്കെ നോക്കിയാലും റഷ്ഫോർഡിനെ പിടിക്കാൻ ഭയങ്കര പാടാണ്. സോ നിങ്ങൾ ആ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. ആൻഡ് പാസമോ പറയുന്നവർക്കാണെങ്കിൽ പുല്ല് പോലെ റഷ്ഫോർഡിനെ കളിപ്പിക്കാൻ പറ്റും, അത്രയ്ക്ക് പാടുള്ള പ്ലെയറൊന്നും അല്ല, അത്രയ്ക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളിയുടെ കളി എങ്ങനെ വരുന്നതെന്ന്. ജസ്റ്റ് ത്രൂ പോയിട്ട് കൊടുത്താൽ ആദ്യം പുള്ളി കയറി പോകണം, ലോഫ്റ്റർ പാസ് കിട്ടാലും പുള്ളി സുഖമായിട്ട് കയറിപ്പോയി. എംബാപ്പനൊക്കെ വലിയ രീതിയിലുള്ള ലോഫ്റ്റർ പാസ്സൊക്കെ കൊടുത്ത് കയറ്റാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഈ റഷ്ഫോർഡിൻ്റെ കാർഡ്. ആൻഡ് ഹെഡിങ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ കേൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ലോങ് റേഞ്ച് ആണ് മാക്സിമം അടിക്കാൻ നോക്കിയത്. സോ കേൾ അധികം ഞാൻ പെർഫോം ചെയ്തില്ല. സോ അതെന്തായാലും നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. സോ ഓവറോൾ പറയുവാണെങ്കിൽ, ഞാൻ ഇത്രയും നാളത്തെ കളി, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഐക്കോണിക് CF, എല്ലാ ഐക്കോണിക് പ്ലേയേഴ്സും ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ട്, റിവ്യൂയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സോ ഇതുവരെ കളിച്ചത് വെച്ച് എനിക്ക് ഏറ്റവും പൊളിയായിട്ട് പവർഫുള്ളായിട്ട് തോന്നിയൊരു കാർഡാണ് ഈ ഒരു റഷ്ഫോർഡിൻ്റെ കാർഡ്. അത് വേറൊന്നുമല്ല, ബാക്കി ഏത് കാർഡ് എടുത്താലും അവർ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുന്നതാണ്, ബട്ട് ഈ ഒരു കാർഡിന് അവരൊന്നും കുറച്ചില്ല തന്നെ പറയാം. സെക്കൻഡ് ഹാഫിലൊക്കെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഹാഫിലോട്ട് കളിപ്പിക്കുവാണെങ്കിലും, സെക്കൻഡ് ഹാഫൊക്കെ 60 മിനിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലേയേഴ്സിന് സ്റ്റാമിന ഒക്കെ ഭയങ്കരമായിട്ട് കുറയും. ആൻഡ് ആ സമയത്തൊക്കെ റഷ്ഫോർഡ് ഒരു സൂപ്പർ സബ് പോലാണ് കളിക്കുന്നത്, അത്രയ്ക്ക് സ്പീഡായിട്ടാണ് ഓഫൻസീവിൽ കയറി പോകുന്നത്. സോ ഞാൻ ഇതുവരെ കളിപ്പിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാർഡാണ് ഈ ഒരു റഷ്ഫോർഡിൻ്റെ കാർഡ്. ഞാനിത് റിവ്യൂ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ്, ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈ ആണ് ഈ ഒരു കാർഡിൽ. ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു കാർഡിന്. ആൻഡ് മെയിനായിട്ട് ഏതൊരു കാർഡ് കോംബോ ആയിട്ടും, അതുപോലെ ഏതൊരു ഫോർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ കോയിനുള്ളവരൊക്കെ മാക്സിമം ഒരു കാർഡ് എടുക്കാൻ നോക്കുക. ആൻഡ് ഈവൻ ഇഫ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോയി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു കാർഡ് വെച്ച് കളിപ്പിക്കാൻ നോക്കുക, അന്നപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം പവർഫുള്ളാണ് ഈ ഒരു കാർഡെന്ന്. സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ റിവ്യൂ. ഞാൻ എന്തായാലും റഷ്ഫോർഡിൻ്റെ ഒരു ഗെയിം പ്ലേ നാളെ ഇടുന്നതായിരിക്കും. സോ അതുകൂടെ കണ്ട് നിങ്ങൾക്ക് എന്തായാലും കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ഒരു പ്ലെയർ എങ്ങനെ കളിക്കുന്നുള്ള കാര്യം. സോ ഗൈസ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.